ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എല്ലാം വളരെ സിമ്പിളായി 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 നമ്മൾ പഠിച്ചു പോകുന്നു. ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. നിങ്ങളുടെ കമന്റ്സും മെസ്സേജും ആണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ എനിക്കുള്ള ഊർജം. അല്ലേ, ഊർജ തന്ത്രമാണ് ഫിസിക്സ്. അല്ലെ, ആ തന്ത്രത്തിലേക്ക് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഊർജം വേണം. ആ ഊർജം എനർജി എല്ലാം തരുന്നത് നിങ്ങളാണ്. അന്നേരം നിങ്ങൾ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് അങ്ങോട്ട് വരുന്ന റിവിഷൻ ക്ലാസ്സുകളും എല്ലാം. പല കുട്ടികളും പറയുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ചാപ്റ്ററുകളൊക്കെ പെട്ടെന്ന് എടുക്കുക, പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിടാം. പക്ഷെ പഠിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക. നമുക്ക് പബ്ലിക് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് നമുക്ക് മേടിക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. ഫുൾ മാർക്ക്, ഏറ്റവും നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എന്ന് പറയുന്നതല്ല, ഫുൾ മാർക്ക്. 40 ഫിസിക്സിന് 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ, സ്ഥിരം പറയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചേക്കാൻ, നല്ല നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ ക്ലാസ്സുകൾ 10 ക്ലാസ്സിന്റെ കാണാം. അതിനകത്ത് 1 2 സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഫോക്കസ് ഏരിയ ആയിട്ട് ബേസ് ചെയ്ത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് SSLC സ്റ്റേജ് ക്ലാസ്സുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ കേട്ട് നന്നായിട്ട് പഠിക്കുക. ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് കിട്ടണം, എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി സിമ്പിളായിട്ട് പഠിക്കണം. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ അതിന് റെഡിയാണ്, ഞാൻ അതിന് 100% റെഡിയാണ്. നിങ്ങൾ 101% റെഡിയായിട്ട് പഠിച്ചാൽ അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാം. അതായത് ഇന്ന് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് വൺ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരെണ്ണമാണ്. ദാറ്റ് ഈസ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അതും ഇതുമായിട്ടൊക്കെ ഒരുപാട് സമയമുണ്ട്. ഇത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ്, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. അതുപോലെ ക്ലാസ് ശ്രദ്ധിച്ച് ഉറങ്ങാതെ നല്ല അടിപൊളിയായിട്ട് പവർ വരട്ടെ. അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കേവാ? ഓക്കേ, നമുക്ക് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ മൈക്രോഫോണിലേക്ക് നമുക്ക് കടന്നിയെല്ലാം. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോഫോൺ, നമ്മളെ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നു. അല്ലേ, നല്ല രസമാണ് മൈക്കൊക്കെ എടുത്ത് സംസാരിക്കാൻ. നമ്മൾ അങ്ങനത്തെ പാട്ടൊക്കെ പാടും, എന്ത് രസമാണ്. അല്ലേ, ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെ മൈക്ക്. അതായത് ഇത് മൈക്കല്ല, ഇത് മാർക്കറാണ്. നല്ല ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് എല്ലായിടത്തും കേൾക്കുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ടൊക്കെ മൈക്ക് ഇങ്ങനെ മൈക്കി പിടിച്ചൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ വിറയ്ക്കുകയൊക്കെ ചെയ്യും. അത് മൈക്കിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ മൈക്കിൻ്റെ അല്ലെങ്കിൽ മൈക്രോഫോണിൻ്റെ പ്രവർത്തനമൊക്കെ എന്താണെന്ന് അറിയൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രസമുണ്ട്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഇതൊക്കെ എന്തൊക്കെയാണ്, എല്ലാം ഫിസിക്സിന്റെ ഒരു മാജിക്കാണ്. ഒരു ഫിസിക്സ് സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണ്. അത് നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. എന്താണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ, മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ എനർജി കൺവേർഷൻ, ഊർജ മാറ്റം എന്താ? അതാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ത് എനർജി ആയിട്ട് മാറുന്നു. അന്നേരം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മലയാളത്തിൽ പറഞ്ഞാൽ യാന്ത്രികോർജത്തിനെ നമ്മൾ വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു. മെക്കാനിക്കൽ എനർജി വേറെ രീതിയിലും വേണം. നമ്മുടെ ടെസ്റ്റ് കിടക്കുന്നുണ്ട്. സൗണ്ട് എനർജി എന്ന് പറയാം. കാരണം സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് എഴുതിയാലും തെറ്റില്ല. കാരണം കറക്റ്റ് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, അല്ലെങ്കിൽ സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജത്തിനെ നമ്മൾ വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ശബ്ദോർജത്തെ നമ്മൾ വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു. ഇതാണ് അതിന്റെ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഊർജ മാറ്റം. അന്നേരം ഒരു മാർക്ക് ഉറപ്പിക്കാമോ? ഉറപ്പിച്ചു. അന്നേരം എനർജി കൺവേർഷൻ ക്ലീൻ. ഇത് ഞാൻ ഈ പഠിപ്പിക്കുന്നത് എന്തിനറിയോ? ഏത് തര കുട്ടികളായിക്കോട്ടെ, പഠിക്കത്തില്ല ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും നമുക്ക് ക്ലാസ് മനസ്സിലാവും. അതാണ് വേണ്ട. ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് പഠിക്കുകയാണെങ്കിൽ എനിക്ക് സാധാ സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കും. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ തലയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ അല്ലേ, ഒരു അധ്യാപനം ഞാൻ ആലോചിക്കുന്ന എപ്പോഴും അങ്ങനെ. അന്നേരം
നമ്മൾ എനർജി കൺവേർഷൻ കഴിഞ്ഞു, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, അല്ലെങ്കിൽ സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രിക ഊർജ്ജത്തിനെ വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ശബ്ദോർജ്ജത്തിനെ നമ്മൾ വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞു രണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് എന്താണ്? അന്നേരം മൂവിംഗ് ഓയിൽ മൈക്രോഫോണിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മറന്നുപോയരുത്, ഈ പാഠത്തിന്റെ പേരാണ് കൊടുത്തിരുന്നാൽ മതി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം എന്നുള്ളതാണ് മൂവിംഗ് ഓയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ നമുക്ക് ഉറപ്പിക്കാം, ഉറപ്പിച്ചു ഓക്കെയോ? അത്രേ ഉള്ളൂ. അതിനാണ്ട് കറക്റ്റ് ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ പോവാം. ഇനി മൂവിംഗ് ഓയിൽ മൈക്രോഫോൺ നമ്മളിങ്ങനെ എടുക്കുക. ഇനി ഇവന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സിനെ കുറിച്ച് നമുക്ക് പഠിക്കും. പ്രധാനമായിട്ടും മൂന്ന് പാർട്സ്. ലൗഡ് സ്പീക്കർ പഠിച്ച പോലെ തന്നെ ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. ഡയഫ്രം ഉണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കട്ടെ. ഡയഫ്രം ആൻഡ് നമ്പർ ടു സംജാടലേ പറയൽ, വോയിസ് കോയിൽ ആൻഡ് തേർഡ് വൺ പെർമനന്റ് മാഗ്നറ്റ്. ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, സ്ഥിരകാന്തം പെർമനന്റ് സ്ഥിരകാന്തം. അല്ല, ഇത് മൂന്നെണ്ണം പാർട്സ് ആയിട്ട് നിങ്ങളങ്ങ് ഉറപ്പിക്കണം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് പെട്ടെന്ന് നിങ്ങൾ എന്റെ മുമ്പിന്റെ കൂട്ടത്തിലും പറഞ്ഞു വയ്ക്കും. വാട്ടർ ദി പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡയഫ്രം, സെക്കൻഡ് വൺ വോയിസ് കോയിൽ, തേർഡ് വൺ പെർമനന്റ് മാഗ്നറ്റ്. ഇപ്പുറത്ത് ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിരകാലം. മലയാളം മീഡിയംകാർക്കും ഓക്കെ, രണ്ടുപേരും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒന്നും നമുക്ക് വേറെ ഇടത്തിൽ രണ്ടും ഒരേപോലെ പഠിക്കാൻ പറ്റും അല്ലേ? അതെ ഓക്കെ, അത്രയും നമ്മൾ കഴിഞ്ഞു. അന്നേരം പറഞ്ഞത് എനർജി കൺവേർഷൻ, ഊർജ്ജമാറ്റം പഠിച്ചു, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം പഠിച്ചു, ഭാഗങ്ങൾ പഠിച്ചു. എന്ത് എളുപ്പം. ഇനി ഇതിന്റെ പ്രവർത്തനമോട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോടാ ഇതാണോ മൂവിംഗ് ഓയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നതിന്റെ ഇത്ര എളുപ്പമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന് പഠിക്കണം, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് നോട്ട് ചെയ്തൊന്ന് എഴുതിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കത്തേ ഇല്ല. എന്നാലും ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു പ്രവർത്തനം നിങ്ങൾ ഈ പടം കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നിയ പടമാണ്. ഇതിനകത്ത് എപ്പോഴും രണ്ട് പേര് തമ്മിൽ ഭയങ്കര അടുപ്പോ അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുള്ളൂ. ഏതാരൊക്കെയാണെന്നറിയോ? നമ്മുടെ ഡയഫ്രവും വോയിസ് കോയിൽ, നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീൻ്റെയും കൂട്ട, ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ രണ്ട് പേര്. അന്നേരം ഡയഫ്രവും വോയിസ് കോയിലും എപ്പോഴും അറ്റാച്ച് ചെയ്തായിരിക്കും, രണ്ടും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിരകാന്തമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമുക്ക് സൗണ്ട് കിട്ടിയാൽ മതി. ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും കേൾക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചെറുതായിട്ട് പറയുന്നത് ചെറുതായിട്ട് ഇവിടെ രണ്ടുപേർക്ക് കേട്ടാൽ പോരാ. എനിക്കൊരു ഗ്രൗണ്ടിൽ ഒരു വലിയ ഞാനൊരു കാണികളെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുമ്പം എനിക്ക് മൊത്തമുള്ള കാണികളിലേക്ക് ഇത് കിട്ടണം എൻ്റെ സൗണ്ട്. അല്ലെങ്കിൽ കാര്യമില്ലല്ലോ, തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ വേണ്ടിയല്ലോ. അങ്ങനെയാണ് എനിക്ക് കൊടുത്ത് സംസാരിച്ചാൽ മതി. മൈക്കിൻ്റെ അല്ലെങ്കിൽ മൈക്രോഫോണിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു മൈക്രോഫോണിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഈ സിഗ്നലൊക്കെ അവിടെ കിട്ടുന്നതെന്നൊക്കെ പറയട്ടെ. ആദ്യം ഞാനിങ്ങനെ സംസാരിക്കുമ്പം എന്തായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ശബ്ദ തരംഗങ്ങൾ ഈ ഡയഫ്രത്തെ വന്ന് മുട്ടും. ഡയഫ്രം സ്വാഭാവികമായിട്ടും ഡയഫ്രം എന്ത് ചെയ്യും? ചലിക്കുന്നതാണ്. ഒരു തരംഗങ്ങളാണ്, തരംഗങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കമ്പനി ചെയ്യും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ അവൻ്റെ കൂട്ടത്തിരിക്കുന്ന അണ്ണനെ അവൻ വൈബ്രേറ്റ് ചെയ്യും. ആരാണ്? നമ്മുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ഒരേപോലാണ്. അന്നേരം ഡയഫ്രം എപ്പം വൈബ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും. അന്നേരം സൗണ്ട് വേവ്സ് കൊടുത്തു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തപ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്തു. ഇനി സ്ഥിരകാന്തം അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്
ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആ പെർമനന്റ് മാഗ്നറ്റിന് അവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. എന്ത് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കാന്തിയ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കും. ഡയഫറത്തിന് വ്യത്യാസം വരും, വൈബ്രേറ്റ് കമ്പനം സംഭവിക്കും, വോയിസ് കോയിലിന് കമ്പനം സംഭവിക്കുമ്പോൾ അവിടെ കാന്തിയ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുകയും വൈദ്യുത സിഗ്നൽ ഇലക്ട്രിക് സിഗ്നൽ അന്നേരം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്തോ സിഗ്നൽ ആണ്? ഇലക്ട്രിക് സിഗ്നൽ. ആ ഇലക്ട്രിക് എനർജിയാണ് നമുക്ക് വേണ്ടത്. ഇലക്ട്രിക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, അതൊരു വീക്കായിട്ടുള്ള സിഗ്നൽ. വീക്കായിട്ടുള്ള സിഗ്നലേ അല്ല നമുക്ക് വേണ്ടത്, ദുർബലമായിട്ടുള്ള സിഗ്നൽ അല്ല വേണ്ടത്, നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യണം എന്നറിയോ? അതിനുപയോഗിക്കുന്ന ഉപകരണമാണ്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പാഠത്തിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ. എന്താണ് ആംപ്ലിഫയർ? ഉദാഹരണം പെട്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? അതാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം ചെറുതായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇത് വീഡിയോക്കകത്ത് പ്രശ്നം പറ്റിയതല്ല, ആദ്യം ചെറുതായിട്ട് പറഞ്ഞത് ദുർബലമായ ഒരു സിഗ്നൽ ആണ്, വീക്ക് സിഗ്നൽ ആണ്. രണ്ടാമത് ഞാൻ മുറുകെ പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്തൻ ആയിട്ടുള്ള സിഗ്നൽ ആണ്. അന്നേരം വീക്ക് സിഗ്നലിനെ സ്ട്രോങ് സിഗ്നൽ ആക്കുന്ന ഉപകരണത്തിനെ പറയുന്ന പേരാണ് ആംപ്ലിഫയർ, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ അതിന്റെ പ്രോസസ്സിനെ പറയും. അന്നേരം ദുർബലമായിട്ടുള്ള സിഗ്നലിനെ നല്ല ശക്തിയുള്ള സിഗ്നലുകളായിട്ട് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ആംപ്ലിഫയർ, ഉപകരണമാണ് ആംപ്ലിഫയർ. എന്നിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് സിഗ്നല് ആംപ്ലിഫയറിലോട്ട് കൊടുക്കും, അവൻ റെഡിയാക്കി എടുത്തോളും. അവൻ വീക്ക് സിഗ്നലിനെ എന്തായിട്ട് മാറ്റും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ആക്കി ഇട്ട് ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ലൗഡ് സ്പീക്കറിൽ നിന്ന് കേൾക്കുന്നത് നല്ല അടിപൊളി സൗണ്ട്. എല്ലാവരും 10,000 or 1,00,000 കാണികൾ ഇരുന്നോട്ടെ, ലൗഡ് സ്പീക്കറിൽ നമ്മൾ സാധാരണ പോലെ സംസാരിച്ചാൽ മതി. സാധാരണ പോലെ സംസാരിക്കുമ്പോഴത്തേന് ഹൈ ഫൈ ആയിട്ട് എല്ലാവർക്കും കേൾക്കാം. അതാണ് നമുക്ക് വേണം. അന്നേരം എന്തെനർജി ആയിട്ട് മാറ്റി? സൗണ്ട് എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എങ്ങനെയാണെന്ന് മനസ്സിലായി? പെട്ടെന്ന് ഒന്നൊന്ന് പറഞ്ഞിട്ടെ, അവരെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഒന്നുകൂടെ 1, 2, 3 അല്ലേ? നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. ശബ്ദരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് നമ്മൾ കൊടുക്കുന്നു. അന്നേരം മൈക്രോഫോണിന്റെ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, കമ്പനം സംഭവിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഡയഫ്രത്തിന്റെ കൂട്ടത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വോയിസ് കോയിലിനും കമ്പനം വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു ഫീൽഡ് കാന്തം, ഫീൽഡ് എന്ന സ്ഥിര പെർമനന്റ് കാന്തം, ഫീൽഡ് കാന്തം അല്ല പെർമനന്റ് കാന്തം അവിടെ ഇരിക്കുന്നതിന് അതൊന്ന് കാന്തിയ ഫ്ലക്സിന് മാറ്റം വരുന്നു, വ്യതിയാനം സംഭവിക്കുന്നു. അതിൽ നിന്ന് ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകുന്നു. പെർമനന്റ് മാഗ്നറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയും അവിടെ നിന്ന് ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഇലക്ട്രിക് സിഗ്നൽ എന്ത് തരം സിഗ്നലാണ്? വീക്കാണ്, ദുർബലമായ സിഗ്നലാണ്. അതിനെ നമുക്ക് ശക്തിപ്പെടുത്തി സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രോങ് സിഗ്നൽ ആക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ആംപ്ലിഫയർ. അങ്ങനെ ആംപ്ലിഫയറിലൂടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവൻ നല്ല സ്ട്രോങ്, നല്ല ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കൊടുത്ത് സ്ട്രോങ് ആയിട്ട് വരും. ആ സ്ട്രോങ് സിഗ്നലിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ലൗഡ് സ്പീക്കറിൽ കൊടുക്കുമ്പോഴത്തേന് സൗണ്ട് എനർജി നല്ല അടിപൊളിയായിട്ട് സൗണ്ട് എനർജി കിട്ടും. ഇങ്ങനെ അടിപൊളിയായിട്ട് സൗണ്ട് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണം? നമ്മുടെ മൈക്രോഫോൺ വേണം. നിങ്ങൾ ഒരുപാട് പേര് ഇതിനകത്ത് നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ കാണും, കഥകൾ പറയുന്ന കുട്ടികൾ കാണും, മിമിക്രി കാണിക്കുന്ന കുട്ടികൾ കാണും, അല്ലേ? ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം നമ്മൾ മൈക്കെടുത്ത് പറയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഭയങ്കരമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ പാട്ട് കൊടുക്കുക ചെയ്യുന്നില്ല, മൈക്കെടുത്ത് നല്ല രസമാണ് കേൾക്കാൻ. കാരണം ഇതാണ് ഈ മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചരിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തനം. എന്ത് എളുപ്പത്തിൽ പിടിച്ചു. അന്നേരം വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ഒരു അധ്യാപകം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഒന്നതിൻ്റെ ഒന്നുകൂടെ ഞാൻ റിവ്യൂസ് ചെയ്തുതരാം. ഒന്നതിൻ്റെ ഊർജ മാറ്റം, രണ്ടാമതിൻ്റെ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, മൂന്നതിൻ്റെ പാർട്സ്, മൂന്നേ മൂന്ന് പാർട്സ് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഡയഫ്രോം, വോയിസ് കോയിലും, ഫീൽഡ് മാഗ്നറ്റും, പിന്നെ സൗണ്ട് വേവ്സ്, ഇലക്ട്രിക് സിഗ്നലൊക്കെ അതിൻ്റെ പാർട്സായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ വർക്കിംഗ് നല്ല അടിപൊളിയായി. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും, ഇതും ലൗഡ് സ്പീക്കറും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്, ചെറുതായിട്ടൊക്കെ ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് തുടങ്ങാം. കാരണം അടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടെക്സ്റ്റിനകത്ത് എടുക്കുന്ന
ഈ സെറ്റപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൂവിംഗ് വീൽ മൈക്രോഫോൺ നന്നായിട്ടൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് നൽകുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അണ്ടർലൈൻ ചെന്നേക്കാം, നമുക്ക് പഠിച്ച മനസ്സിലാക്കി അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിലോട്ടൊന്ന് പെട്ടെന്ന് കയറി പോവാട്ടെ. ഓക്കെ വാ, അടുത്തത് നമ്മൾ ഇതങ്ങോട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാം. നിങ്ങളോടൊപ്പം നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം, നിങ്ങൾ ഇതിനോടൊപ്പം ഉത്തരം പറയും. ആയത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി മെയിൻ പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്, ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്. നിങ്ങളോടൊപ്പം ആദ്യത്തത് വോയിസ് കോയിൽ. ഓക്കെ, അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ആൾക്കാർ വരിക ഡയഫ്രം. ഡയഫ്രം പിന്നെ ആയിരുന്നു പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിരകാന്തം. പെർമനന്റ് മാഗ്നറ്റ് ആണ്ടേ. ഓക്കെ വാണ്ട, ആദ്യത്തത് ക്ലിയർ ആയി. ഇതിനകത്ത് വാട്ട് ഈസ് മൂവിംഗ് പാർട്ട് ഇൻ ഇറ്റ്? ഡയഫ്രം മൂവിംഗ് പാർട്ട് ആണ്, വോയിസ് കോയിൽ ആണ്. വോയിസ് കോയിൽ ഞാൻ എഴുതി, മൂവിംഗ് പാർട്ടെന്നേ ഉള്ളൂ, ഒരു ഭാഗം വെച്ചുള്ളൂ, അത് വോയിസ് കോയിൽ എഴുതി. അടുത്തതിനകത്ത് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ, ഇഫ് എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് എ മൂവബിൾ ഡയഫ്രം, വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഡയഫ്രം? ശബ്ദതരംഗങ്ങൾ ഡയഫ്രത്തിന് മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ്സ്, ഡയഫ്രം കമ്പനം ചെയ്യുന്നു, കമ്പനം ചെയ്യുന്നു ഡയഫ്രം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദി വോയിസ് കോയിൽ? വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും. എന്തിനാണ് ചുമ്മാ ഇരിക്കുന്നേ, രണ്ടുകൂടെ വൈബ്രേറ്റ് ചെയ്തില്ലേ? വോയിസ് കോയിൽ ഓൾസോ വൈബ്രേറ്റ്, വോയിസ് കോയിലും കമ്പനം ചെയ്യുന്നു. എങ്ങനെയൊക്കെ തുടങ്ങുന്നു ശബ്ദതരംഗങ്ങൾ നമ്മള് മൈക്രോഫോണിന്റെ വോയിസ് കോയിലോട്ട് ഡയഫ്രത്തിലോട്ട് എടുക്കുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ അടുത്തിരിക്കുന്ന പെർമനന്റ് മാഗ്നറ്റിക് സ്ഥിരകാന്തത്തിൽ നിന്ന് കാന്തിക ഫ്ലക്സിന് വ്യത്യാസം വരുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരികയും ഇലക്ട്രിക് സിഗ്നൽ അല്ലെങ്കിൽ വൈദ്യുത സിഗ്നലായിട്ട് ഇത് പുറത്തു വരികയും അത് ദുർബലമായതുകൊണ്ട് ആംപ്ലിഫയറിലോട്ട് അത് കടത്തിവിട്ടിട്ട് നല്ല ശക്തിയുള്ള സിഗ്നലിനെ നമുക്ക് കിട്ടുകയും അത് ലൗഡ് സ്പീക്കറോട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് അവൻ തിരിച്ചുവരികയും ചെയ്യുന്നതാണ്. അതിൻ്റെ കൂട്ടത്തരം എഴുതിയേക്കണം. ശബ്ദോർജത്തെ എന്തൂർജമായിട്ട് മാറ്റുന്നു, വൈദ്യൂർജമായിട്ട് മാറ്റുന്നു? സൗണ്ട് എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് എനർജി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു, രണ്ടും എഴുതിക്കോ, ഒരു പ്രശ്നമല്ല. മെക്കാനിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് എനർജി, യാന്ത്രിക ഊർജ്ജത്തിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇത്ര എഴുതുന്നതിന് അതുപോലെ വർക്കിംഗ് എഴുതിയാൽ മതി. കാരണം എപ്പോഴും സൂപ്പറായി ഇരിക്കേ, അടിപൊളിയല്ലേ? കാരണം ഇങ്ങനെ വേണം മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നമുക്ക് പഠിക്കാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോണും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർസ് ആയി പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് തമ്മിൽ രണ്ടും ഒരുപോലെ കേൾക്കും, എന്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്ത് ഇത് തമ്മിലുള്ള സാമ്യത അല്ലേ, നമുക്കറിയണം. നേരം അതുകൂടെ പഠിക്കുമ്പോഴത്തേനെ സൂപ്പർ. ഇത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫുൾ മാർക്ക് ഉറപ്പിക്കാം, ഉറപ്പിക്കാം, ഉറപ്പിക്കാം. നേരം ഇനി നമുക്ക് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെയും മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെ, വ്യത്യാസങ്ങൾ എന്തൊക്കെ, സാമ്യതകൾ എന്തൊക്കെ പഠിക്കാം. ഓക്കെ വാ, അടുത്തതായിട്ട് നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെയും ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെയും ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെയും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെയും സിമിലാരിറ്റിയും ഡിഫറൻസും പഠിക്കണം, സാമ്യതയും വ്യത്യസ്തയും പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യം നിങ്ങൾക്ക് പഠിക്കാം. രണ്ടെണ്ണത്തിന്റെയും പാർട്സ് സെയിം ആണ്, മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെയും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെയും. ഒന്നിനകത്ത് രണ്ടിനകത്തും വോയിസ് കോയിൽ ഉണ്ട്, ഡയഫ്രം ഉണ്ട്, പെർമനന്റ് മൈക്രോ ഉണ്ട്. വോയിസ് കോയിലും ഡയഫ്രവും സ്ഥിരകാന്തവും ഉണ്ട് രണ്ടിനകത്തും. ഏതൊക്കെ രണ്ടിനകത്തും? മൂവിംഗ് കോയിൽ മൈക്രോഫോണിനകത്തും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനകത്തും. എളുപ്പമായില്ലേ, സാമ്യം കിട്ടി. അടുത്ത ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് മറക്കരുത്, മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചോണം, സൗണ്ട് ആണ് ആദ്യം. സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, ശബ്ദോർജത്തെ നമ്മൾ വൈദ്യൂർജമായിട്ട് മാറ്റുന്നു. ക്ലിയർ? ഇനി ചലിക്കുന്ന ഒരു ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണെങ്കിൽ വൈദ്യൂർജത്തെ നമ്മൾ ശബ്ദോർജമായിട്ട് മാറ്റുന്നു. കാരണം നമുക്ക് സ്പീക്കറിലൂടെ കേൾക്കുന്നത് ശബ്ദോർജമാണ്, അവിടെ വൈദ്യൂർജം കൊടുക്കുന്നു, ശബ്ദോർജമായിട്ട് മാറ്റുന്നു. അന്നേരം ഇതിന്റെ നേരെ തിരിച്ചാണ് മൈക്രോഫോണിന്റെ നേരെ തിരിച്ചുള്ള പ്രവർത്തനമാണ് ഇതിനകത്ത് ഊർജ്ജമാറ്റമാണ് ഇതിനകത്ത് ലൗഡ് സ്പീക്കറിനകത്ത് വരുന്നത്.
ലാസ്റ്റ് രണ്ടിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, രണ്ടിന്റെ തത്വം എന്താണ്? മൈക്രോഫോണിന്റെ തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണമാണ് ഏതിന്റെ? മൈക്രോഫോൺ, മൂവിംഗ് ഓയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ തത്വം. എന്നാൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിംഗ് ഓയിൽ ലൗഡ് സ്പീക്കറിന്റെ തത്വം എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ മോട്ടോർ തത്വമാണ്. ഇത്രയും പഠിച്ചു കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇത് വലിയ സംഭവങ്ങളൊന്നുമില്ല, എന്ത് എളുപ്പത്തിൽ പഠിക്കാം, ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ കേട്ട് നോക്കിയോ, പക്ഷെ അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ഒരു ദിവസം കൊണ്ടാണെങ്കിൽ രണ്ടോ മൂന്നോ ചാപ്റ്റർ പത്താം ക്ലാസ് തീർക്കാം, പക്ഷെ നല്ലപോലെ പഠിച്ച് നല്ല ഫുൾ മാർക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ റിവിഷൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ മാക്സിമം കമന്റുകൾ എഴുതുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. പവർ തന്നെ നമുക്ക് എനിക്കും വരും, ഊർജം വരും, ആ ഊർജത്തിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. മരം ഗ്രീസ് സൈനിങ് ഓഫ്, ബൈ ബൈ, സീ യു. ഓക്കെ 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 ബൈ.